ശിക്ഷ മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചു എന്നറിഞ്ഞു. അപ്പോൾ കോടതി വിധി ബാക്കിയും കൂടെ വരുമ്പോൾ നമുക്ക് പറയാം. ഇതുവരെ ഉള്ളതിൽ സന്തുഷ്ടനാണ്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. കൃത്യമായിട്ട് അന്വേഷണം തീർത്തു. അന്വേഷണം തീർത്തത് കൃത്യമായി കോടതിയിൽ എത്തിച്ചു. കോടതിയിൽ എത്തിച്ച് പ്രോസിക്യൂഷൻ വൃത്തിയായിട്ട് കോടതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ തെറ്റുകാരനാണെന്ന് കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. സോ അതിൽ പ്രോസിക്യൂഷൻ, പോലീസ്, ഹരിശങ്കർ സാർ മുതൽ താഴോട്ടുള്ള ഓഫീസേഴ്സ് എല്ലാവരും, പ്രോസിക്യൂഷൻ മോഹൻരാജ് സാർ, അഡീഷണൽ ഉണ്ടായിരുന്ന സുനിൽ സാർ, പിന്നെ ഓഫീസേഴ്സിൽ ഒരുപാട് പേര്, അശോകൻ സാർ മുതൽ എല്ലാവരും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. പരമാവധി ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉത്രയുടെ സഹോദരൻ വിഷുവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ കുറ്റക്കാരനത് കണ്ടെത്തിയ വിധിയിൽ സന്തോഷമുണ്ട്. അന്വേഷണ സംഘാംഗങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുകയാണ്. പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകണം. അത്തരത്തിൽ സമൂഹത്തിന് സന്ദേശമാകുന്ന ഒരു വിധി ഉണ്ടാകണം ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ എന്ന പ്രതീക്ഷയും ഒപ്പം ആശ്വാസവും സന്തോഷവും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന്, വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. ഡി ജി പി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും അതാണ്. ഉത്രയുടെ അച്ഛനാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പറഞ്ഞുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. കുറ്റക്കാരനത് കണ്ടെത്തി. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ മകളെയാണ് ചതിച്ച് കൊലപ്പെടുത്തി. അപ്പോ അതിന് എന്താണ് കിട്ടണം? അതെ അതെ, അതുണ്ടാവും. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു, അതുണ്ടാവും. അതെ. ഉത്രയുടെ അച്ഛന്റെ പ്രതികരണമാണ് കേട്ടത്.